ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഹലാൽ ഭക്ഷണം തുടങ്ങി സാമൂഹ്യാവസ്ഥയിൽ ഛിദ്രതകൾ സൃഷ്ടിച്ച ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ട തീവ്ര ക്രൈസ്തവ സംഘടനയായ കാസ സമാന വഴിയിൽ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമാ നടി അമല പോൾ ധരിച്ച വസ്ത്രങ്ങളെയും അവർ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുത്ത ക്രൈസ്തവ വൈദികരെയും നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന കാസ രംഗത്ത് വന്നിരിക്കുന്നത്. അമല പോൾ ധരിച്ച വസ്ത്രങ്ങൾ യുവതലമുറയെ വഴിതെറ്റിക്കുന്നവയായിരുന്നുവെന്നും മാതൃകയാകേണ്ടിയിരുന്ന വൈദികർ അതെല്ലാം കണ്ടാസ്വദിക്കുകയായിരുന്നു എന്ന മട്ടിൽ സദാചാര പോലീസ് ചമഞ്ഞാണ് കാസ രംഗത്തെത്തിയിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ ആസൂത്രിതമായി നടപ്പാക്കുന്ന ശൈലി പിൻപറ്റിയാണ് കേരളത്തിലും ചുവടുറപ്പിക്കുവാൻ കാസ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില തീവ്ര ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ പിൻബലവും സാമ്പത്തിക സഹായവും കാസയ്ക്ക് ലഭിക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ ഹൈന്ദവ സംഘടനകൾക്ക് കടന്നുകയറാൻ തീവ്ര സ്വഭാവമുള്ള ക്രൈസ്തവ കൂട്ടായ്മകളെ ഒപ്പം നിർത്തണമെന്ന ആവശ്യമായിരുന്നു പ്രദീഷ് വിശ്വനാഥനെ പോലെയുള്ള തീവ്ര ഹൈന്ദവ നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അതിന് വലിയ സ്വീകാര്യത ഒന്നും ലഭിച്ചിരുന്നില്ല എങ്കിലും ഇപ്പോൾ കാസ പോലുള്ള ക്രൈസ്തവ സംഘടനകളുമായി അടുത്ത ബന്ധമാണ് ഇപ്പോൾ BJP നേതൃത്വം പുലർത്തുന്നത്. ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആവിഷ്കരിച്ച പല തന്ത്രങ്ങളും കത്തിയരിച്ചത് കാസ തന്നെയായിരുന്നു. മുസ്ലിം ജനവിഭാഗങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള RSS നീക്കങ്ങളുടെ ഭാഗമായി ഉയർന്നുവന്ന ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഹലാൽ ഭക്ഷണം പോലെയുള്ളവ വലിയ വിവാദമാക്കി വളർത്തിയെടുക്കാൻ സംഘപരിവാറിനെ സഹായിച്ചത് കാസയായിരുന്നു. ക്രിസ്തുമസ് കാലത്ത് കേക്കുകൾ ക്രൈസ്തവരുടെ കടയിൽ നിന്ന് മാത്രം വാങ്ങണമെന്ന വാദമുയർത്തിയതിന് പിന്നിൽ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട വളരെയധികം സ്പഷ്ടവുമായിരുന്നു. മുസ്ലിങ്ങളുടെ ബേക്കറികൾ ഒഴിവാക്കണമെന്ന് അന്ന് അനൗപചാരിക പ്രചരണം വരെ നടന്നു. അതൊന്നും വിലപോയില്ലെന്നത് വേറെ കാര്യം. പലപ്പോഴും സംഘപരിവാർ വിരുദ്ധ സമീപനം പച്ചയായി പ്രകടിപ്പിച്ചിട്ടുള്ള നടിയാണ് അമല പോൾ. അമലയുടെ വസ്ത്രധാരണ രീതിയെ കടന്നാക്രമിക്കുന്നതിലൂടെ സംഘപരിവാർ പ്രീതി പിടിച്ചുപറ്റാനുള്ള നീക്കം കൂടിയാണ് കാസ പയറ്റി നോക്കുന്നത്. എറണാകുളം സെന്റ് ആൽബർട്ട് കോളേജിലെ പരിപാടിയിൽ അമല പങ്കെടുത്തതാണ് കാസ നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത്. നടി മാദകവേഷത്തിലെത്തിയെന്നും നൃത്തമാടിയെന്നും അത് വൈദികർ കണ്ടാസ്വദിച്ചു എന്ന മട്ടിലാണ് വിമർശനങ്ങളുടെ പോക്ക്. മുംബൈയിലെ ഡാൻസ് ബാർ ഉദ്ഘാടനത്തിനല്ല, ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പരിപാടിക്കാണ് ക്ഷണിച്ചതെന്ന് എത്ര വലിയ നടിയായാലും അറിഞ്ഞിരിക്കണം. വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണിതെന്ന് വൈദികർക്ക് ഓർമ്മ വേണമായിരുന്നുവെന്നും നടി ആഭാസ നൃത്തമാടുമ്പോഴെങ്കിലും വൈദികർ ആ വേദിയിൽ നിന്നും എഴുന്നേറ്റ് പോകണമായിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകൾക്ക് കീഴിലെ വിദ്യാഭ്യാസ പരിപാടികൾ ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നതാവണം. എത്ര തരം താണിട്ടും സ്ഥാപനം നടത്തിയാൽ മതിയെങ്കിൽ അടുത്ത കോളേജിലേക്ക് സണ്ണി ലിയോണിനെയോ മിയ ഖലീഫയെയോ മുഖ്യാതിഥിയാക്കണം. കാസയുടെ വിമർശനം പോകുന്നത് ഈ വിധത്തിലാണ്. നീലചിത്ര നടിമാരെ പരാമർശിക്കുന്നതിനോടൊപ്പം സംഗീത നൃത്ത പരിപാടികളിൽ പങ്കുചേരുന്ന ക്രൈസ്തവ പുരോഹിതർക്കെതിരെ കടന്നാക്രമണം നടത്താനും കാസ ശ്രമിക്കുന്നുണ്ട്. ജെയിംസ് പനവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റു ചില അച്ഛന്മാരുടെ ഡപ്പാൻ കൂത്ത് ഡാൻസുകൾക്കും കുറച്ചടിമകൾ കൈയടിക്കുന്നു എന്ന് കരുതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിലേക്ക് കുട്ടികളെ അയച്ച രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഇതല്ലെന്ന് വൈദികർ ഓർക്കണമെന്നും സോഷ്യൽ മീഡിയ വഴി കാസ പ്രചരിപ്പിക്കുന്നുണ്ട്. അമല പോൾ ഇറക്കം കുറഞ്ഞ ഉടുപ്പ് ധരിച്ചതോ വേദിയിൽ നൃത്ത ചുവടുകൾ വെച്ചതോ അല്ല യഥാർത്ഥത്തിൽ കാസയെ പ്രകോപിപ്പിച്ചത്. പകരം ഈ വസ്തുതകളെ ഉപയോഗപ്പെടുത്തി പുരോഗമന ചിന്താഗതികൾ ഉയർത്തുന്ന വൈദികരെ കടന്നാക്രമിക്കാനുള്ള അവസരമായി മാറ്റുകയാണ് കാസ ചെയ്യുന്നത്. ഇതുവഴി തീവ്ര ക്രൈസ്തവ മനോഭാവം വളർത്തിയെടുക്കാമെന്ന അജണ്ടയാണ് കാസയ്ക്കുള്ളത്. തീവ്ര ഹൈന്ദവ സംഘടനാ ശൈലി പോലെ തീവ്ര ക്രൈസ്തവ സംഘടനകളെയും സജീവമാക്കുകയെന്ന മാസ്റ്റർ പ്ലാനാണ് സംഘപരിവാറിനുള്ളത്. ആ പിൻബലം ഇലക്ഷൻ കാലത്തടക്കം എങ്ങനെ സജീവമാക്കാമെന്ന് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ വ്യക്തമായതുമാണ്. ആവിധം തീവ്ര നിലപാടുകൾ കാസയുടെ പിൻബലത്തോടെ സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കാനുള്ള നീക്കമാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയായാണ് സെന്റ് ആൽബർട്ട് കോളേജിലെ വിദ്വേഷ പ്രചരണങ്ങൾ വഴി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സംഘപരിവാർ നൽകിയ കാവിക്കൊടി കാസ നേതൃത്വം ഇപ്പോൾ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ വിധം വിദ്വേഷ പ്രചരണങ്ങൾക്ക് കേരളീയ സാമൂഹ്യാവസ്ഥയിൽ എന്തു ചലനങ്ങൾ സൃഷ്ടിക്കാനാവുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.